കാലം മച്ചം വരെ നമ്മളിപ്പോ നിൽക്കുന്നത് മുള്ളങ്കിരിയിലാണ്. മുള്ളങ്കിരിയിലൊരു നല്ല സ്റ്റേ ചെയ്ത് നമ്മൾ റിസോർട്ടിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതാണ് ഈ റിസോർട്ട്. ഫുള്ള് മഞ്ഞ്, ഇപ്പോൾ ഒരു 6 മണിയായി കാണും. 6 മണിക്കത്തെ മഞ്ഞത്, 6:30 മഞ്ഞത്. ഇതിനി കുറയണമെങ്കിൽ 10-11 മണിയാവും. എന്നെ വ്യൂ ആ നോക്ക്. നമ്മളിനി കുളിച്ച് റെഡിയാവണം. ഇനി കുളിച്ച് റെഡിയായ ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴത്തേക്ക് കുറയത്തില്ല, ഈ റേഞ്ചിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളു, അല്ലെങ്കിൽ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. അപ്പോൾ പോയിട്ട് വരാം നമുക്ക്. ഇതാണ് റിസോർട്ട്. ആർക്കായാലും ഏകദേശം 5 റൂമുണ്ട്. 3000 സംതിങ് രൂപ. ക്രിസ്മസിനൊക്കെ ഇവിടെ വരാൻ വേണ്ടി പൊളിക്കുക. ക്രിസ്മസിനൊക്കെ സെറ്റായിരിക്കും. ഇന്നലെ കണ്ട പടുകൂറ്റം ടവർ ഇവിടെ നിന്നിട്ടാ എനിക്ക് റേഞ്ച് കിട്ടാൻ. കാണുന്നേ കാണാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ഈ റൂട്ടിലാണ് പോകാൻ പോകുന്നത്. നമ്മളിങ്ങനെ സ്റ്റേ ചെയ്തത് കണ്ട് ഇവിടെ ആയിരുന്നു. ഈ മുള്ളങ്കിരിയിലോട്ടുള്ള ബോർഡ് വെച്ചേക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, പൈസ കൊടുക്കണം. കണ്ണ് കാണുന്നില്ല. എന്തുവാടെ ഇത്? ഇതൊരു അന്യായം തന്നെ. നിങ്ങൾ ഇവിടെ വന്നില്ല, എനിക്ക് നഷ്ടമാണ്. ക്രിസ്മസിനൊക്കെ വരണം ഇവിടെ. അതൊക്കെ റോഡൊക്കെ പൊളിഞ്ഞു കണക്ക് കേട്ടാ. എന്തോ ഈ വഴിയിലൊക്കെ നിൽക്കുന്നു. അല്ല ഇത് കണ്ട നിങ്ങൾ കൊതിക്കുന്നില്ലേ? നിങ്ങൾ കിട്ടിക്കില്ലേ? വണ്ടി വരുന്ന പോലും കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കും. ലൈറ്റ് അടിയൊക്കെ കേൾക്കുമ്പോഴേ കാണാൻ പറ്റുന്നത് മഞ്ഞാണോ വണ്ടിയാണോ എന്നിങ്ങനെ അറിയാൻ പറ്റുന്നത്. അത്രയ്ക്ക് മൂടിക്കിടക്കും. ഇതുകൊണ്ട് മൂടൽ മഞ്ഞ്. ഡിസംബർ ആയതാണ് ഇത്രയും മഞ്ഞെന്ന്. ഡിസംബറിന് ഇവിടെ വരിക ന്യൂ ഇയർ ആഘോഷിക്കാൻ സെറ്റായി. ഒരു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കയറുന്ന വഴിയിൽ. നമുക്ക് ഇന്നലെ വരുമ്പോൾ കാണാൻ പറ്റിയില്ല, അതേപോലെ മഞ്ഞായിരുന്നു ഇന്നലെ. അതുപോലെ വണ്ടികളൊക്കെ ഇന്നലെ തുരുതുരാ പോകുന്നുണ്ട്. 10 മണിക്കത്തെ അന്തരീക്ഷം കണ്ട നിങ്ങൾ? 10 മണിയായിട്ട് ഇത് കുറഞ്ഞില്ല. ചിലപ്പോൾ ഇത് 3 മഴ പെയ്താൽ ഇത് കുറയത്തോളം തോന്നുന്നു. അതാണ് മരങ്ങൾക്കിടയിൽ മഞ്ഞ്. നമ്മൾ സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നു. നേർക്ക് നേർക്ക് ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് സെറ്റ് സെറ്റ്. വണ്ടികളിങ്ങനെ ഓരോന്നിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുക ഓരോ നിമിഷം കഴിയുമ്പോൾ. കോടയെല്ലാം പോയി, സെറ്റായി. കോടയെല്ലാം പോയെന്ന് തന്നെ നമ്മൾ മലയാളം ഉണ്ടെങ്കിൽ താഴോട്ട് ഇറങ്ങി. ഇവിടുത്തെ താഴത്തെ കോടയെല്ലാം പോയി, മേളിലത്തെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കയറി ചെക്ക് പോസ്റ്റ് തന്നെ തിരിച്ചറങ്ങി. അപ്പുറത്തെ വഴിക്കൂടെ പോയായിരുന്നില്ല, പക്ഷേ ആ വഴി ഈ ഒന്ന് റോഡുമായിട്ട് കണക്റ്റാണ്. ഇന്നലെ മരങ്ങളൊക്കെ ഇതേപോലെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇന്നലെ മഞ്ഞ് കൊണ്ട് മൂടിക്കിടന്നുകൊണ്ട് ഒന്നും കാണാനും പറ്റിയില്ല. ഇതാണ് ചെക്ക് പോസ്റ്റ്. നമ്മളിവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ മുള്ളങ്കിരിയിൽ നിന്ന് ഇറങ്ങി ഏറ്റവും ടൗണിലൊക്കെ വന്ന് നമ്മളിനിയിപ്പോൾ ഒരു കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം 20 കിലോമീറ്റർ കാടാണ്. ഇടയ്ക്കൂടെയൊക്കെ വീടുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ആ റോഡിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് അറേബിക്. അറേബിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഒരു കോഫിയാണ്. ഭയങ്കര വില ഇത്. അതിനാണ് ഏകദേശം ഒരു ചാക്കിന് 12,000 രൂപ വില. ഒരു ചാക്കെന്ന് തന്നെ 50 കിലോ. 50 കിലോയ്ക്ക് 12,000 രൂപ വില. അത്രയും വിലയുള്ളൊരു കോഫിയാണിത്. ഭയങ്കര വില, ഭയങ്കര വിലയുള്ളൊരു സംഭവമാണ് ഈ കോഫിക്ക്. 12,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്നത് 12,000 രൂപയ്ക്ക്. അത് പിന്നെ കൈമാറി പല വിലയാവും. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിക്ക 12,000 രൂപ. ഇതിനകത്ത് തന്നെ പല ഐറ്റങ്ങളുണ്ട്. ആ ഐറ്റങ്ങൾ ഇങ്ങനെ തിരിയുമ്പം ക്വാളിറ്റി മാറും. ഇതിപ്പം വെള്ളം വീണ് കുറച്ച് നശിച്ചു പോയി. ഇതിനകത്ത് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, ചീത്ത ക്വാളിറ്റി ഉണ്ട്.
ചിക്മംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കോഫിയാണ്. കോഫി ചിക്മംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ചിക്മംഗ്ലൂർ മുള്ളാങ്കിരിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോഫിയാണ്. കോഫിയാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കൃഷി. പിന്നെ കുരുമുളകും അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളക് വലുതായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആ ഭാഗത്താണ്. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ എല്ലാ മരത്തിൽ നിന്ന് കയറ്റി കയറ്റി വിടുന്നതേ ഉള്ളൂ. ഇതാണ് ആ ഫോറസ്റ്റ്. നമ്മൾ ആ ഫോറസ്റ്റിൽ കൂടെ പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയാണ്. എവിടെ നോക്കിയാലും കാപ്പി, കാപ്പിയോ കാപ്പി, കാപ്പി കാപ്പി കാപ്പി. എന്നിട്ട് ഭയങ്കര വില കൂടുതൽ കാപ്പി. നമ്മളാന്ന് പറയുന്നില്ല, അറിയാതെ നമ്മളാണ്. ആ ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ കൂടെ പോകുന്നത്. മഴയുണ്ട്, നല്ല മഴയുണ്ട്. പിന്നെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ എന്ത് വളവ് പോലെ ഇരിക്കും ഈ വളവ്. ഒരു വണ്ടി വരുന്നുണ്ട്, ആരൊക്കെ എടുത്തേക്കാം. ഒരടാറൊരു ഇറക്കം കിട്ടി. ഇറക്കം തന്നെ അന്യായ ഇറക്കമാ. സൂപ്പറായിട്ടുണ്ട് ഈ ഇറക്കം. ഇറക്കം വളവൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്റെ പുളവും പോകുന്ന വളവ്, എന്തോ വളവൊക്കെ ഇത്. എന്നാലും ഉണ്ടല്ലോ ഇപ്പൊ ഉള്ള എന്തോ എന്നെ വിട്ട് പോകത്തില്ലേ. ഇവിടെ പൂക്കാലം വന്നു, പൂക്കാലം, പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അടിപൊളി പൂക്കൾ, തീട്ടപ്പതി മിനിത്തിന്റെ പൂക്കൾ. ഒരു ബ്രേക്കും ഉണ്ട്. ഈ എന്തൊരു വളവാ. ഇറക്കത്തിന്റെ ഒരു പോക്കുണ്ട്, ബ്രേക്ക് പൂർത്തി പിടിച്ചിട്ട് മരക്കൊമ്പുകളില്ലാത്ത കാട്ടുകളിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരിറക്കം വന്നപ്പോൾ 100 കേറ്റങ്ങൾ നിന്ന അവസ്ഥ. നമ്മൾ പോകുന്ന വളവായിരുന്നു, ഭയങ്കര വളവാണ്. വല്ല നിപ്പും ഉണ്ട് ഇവിടെ, കാട്ടാനയോ അനക്കം കേൾക്കുന്നു. കാടെന്നൊക്കെ പറഞ്ഞ ഇതാ കാട്, കൊടും വനം, ഒരു രക്ഷയില്ല. എങ്ങോട്ട് നോക്കിയാലും മരച്ചില്ലകൾ, പിന്നെ ഒരു കുഞ്ഞു റോഡ്. വളവെന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ലാത്ത വളവ്. ഇത് കണ്ടൊരു വളവുണ്ട്, ഒരു വളവ് കഴിഞ്ഞാൽ അടുത്ത വളവ് തുടങ്ങുക. മറ്റേ ശിവഗംഗ ഇങ്ങോട്ട് പോകുന്ന റോഡാണ്. ഏകദേശം ഇനി 68 കിലോമീറ്റർ ഉണ്ട്. ഈ സംസാരിക്കാൻ പോലെ വേണ്ടത് ഭയങ്കര കയറ്റം. എത്രാമത്തെ വളവാന്നറിയാതെ കുറേ നേരം അതിനകത്ത് കയറിയിട്ട് 20 കിലോമീറ്റർ ഉണ്ട്. ഈ ടൗൺ എത്താണെങ്കിൽ വേഴാമ്പലേ കാണാനാ. വേഴാമ്പലോട്ട് പൂഴാമ്പല പോലെ ഇല്ല അവിടെ. അടുത്തൊരു സ്ഥലത്തെത്തി. ഇതെവിടാന്ന് അറിയത്തില്ല, വെൽക്കം എന്നൊക്കെ എഴുതിയേക്കുന്നു. വണ്ടി പോകുന്ന പൊസിഷൻ നോക്കും. വണ്ടി പോകുന്ന പൊസിഷൻ ഉണ്ട്. ഈ റോഡ് ഏകദേശം കഴിഞ്ഞു. നമ്മളിനി എം ജി റോഡിലോട്ട് കയറുക. എം ജി റോഡ് വഴി ഇനി പോകുന്നത് നമ്മൾ. ഇവിടുത്തെ ഇവിടെ എവിടെ നോക്കാനും കോഫിയാ. ഓരോന്നൊക്കെ വളർന്ന് മരമായി, കോഫി മരങ്ങളായി, ഉണങ്ങ അതേപോലെ വളർന്ന്. ഇതാണ് ഇങ്ങനെ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയത്. ഇവിടെയൊക്കെ വെച്ച് വെച്ച് പിടിപ്പിക്കുന്നു. എംജി റോഡ് നല്ല ഒന്നാന്തര എം ജി റോഡ്. ഒരു മാനുവല്ല, മാൻഷനും ഇല്ലാത്ത എം ജി റോഡ്. പൊടച്ചവര് ഓനെ, ഇതാണ് എം ജി റോഡ്. ഒരു മനുഷ്യനില്ലാത്ത എം ജി റോഡ്. എം ജി റോഡൊക്കെ കണ്ടാ നിങ്ങൾ. കാടിൻ്റെ നടുക്കൂടെയുള്ള എം ജി റോഡാണ്. ഞാൻ വിചാരിച്ചാല കടകളൊക്കെ ഉള്ള സ്ഥലമാണ് അത്. എന്തൊരു നമ്മുടെ സമയം നല്ലതാണെങ്കിൽ ആന ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റും. സമയം നല്ലതാണെങ്കിൽ ആന ക്രോസ് ചെയ്യുന്നത് കാണാൻ പറ്റും. സമയം നല്ലതല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. വ്യൂ ഉണ്ട മോനെ, വ്യൂ. ഇതാണ് നമ്മുടെ ഒറിജിനൽ കാട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് കോഫി തോട്ടങ്ങളാണ്.
ഇതാണ് ഫുള്ള് താഴോട്ട് ഇറക്കുക. ആനയില്ലാത്തതുകൊണ്ട് കുറെ പശുണ്ട്. എവിടെ പോയാലും പശുവിൻ്റെ അയ്യറി കളിയ. പശുവേ കുറെ പശുവിനെയൊക്കെ എടുത്ത് വണ്ടിക്കത്തിട്ടുണ്ടെന്ന് പോയായിരുന്നു. ഈ കാട്ടിലൊരു ആന ഉണ്ടായിരുന്നു. ആന ആ റോഡിൻ്റെ നടുക്കൂടെ നടക്കത്തുള്ളു. പക്ഷെ ആന മരിച്ചുപോയി. ആന മരിച്ചുപോയി. പിന്നെയുള്ള ചെറിയ ചെറിയ ആന ആനകൾ വരും. അത് സന്ധ്യാസമയങ്ങളിലാണ് വരുന്നത്. സമയമായില്ലെന്നാണ് ചിലപ്പോൾ ഇറങ്ങും. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാടാ. ആ ഇപ്പോൾ രക്ഷ വന്നേ. ഇപ്പോൾ വണ്ടി തടിയാണ്. ഇതൊരു കൊടുങ്കാട്. ചവിട്ടിട്ടും ചവിട്ടിയും എന്താ പാൽച്ചുരോ കുറച്ചവനെ പാൽച്ചുരത്തിനെക്കാട്ടും കഷ്ടം. ഈ വളവൊക്കെ ഉണ്ടോ? അന്യായ വളവുകളാണ് മോനെ ഇത്. ഇതിൽ അട്ടപ്പാടിയിലോട്ടുള്ള വളവുകൾ പോലിരിക്കുന്നു. ഇത് കണ്ടാ മോനെ, ഇതെന്ത്? ഇത് മുളക്കാടാ. ഓരോരോ സെറ്റ് സെറ്റ് കാടാണെന്ന് തോന്നുന്നു. ഓരോ സെഷൻ കഴിയുമ്പോൾ ഓരോ ഫുള്ളിറക്കോ ഫുള്ളിറക്കോ അങ്ങനെ ഫുള്ളിറക്കോ ബ്രേക്കൊക്കെ തീരാറ. കണ്ണടെ പറയുക, പുലി ഇറങ്ങും പെട്ടെന്ന് പോയിക്കോളാൻ. പുലി ഇപ്പൊ ഇറങ്ങത്തില്ല. പുലിക്കെന്ത് വയറുവേനയോ? കുറെ അലഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. വധങ്ങൾ റോഡ് കണ്ട നിങ്ങൾ? റോഡ് ആ കാണുന്ന റോഡ് അങ്ങോട്ട് പോകുന്നു. ആ ഒരു കാട്ടിൽ നമ്മൾ ഇറങ്ങി. നമ്മളെ മേലെ നിന്ന് കണ്ടില്ലായിരുന്നു അരുവി. എന്ത് ഇത്? ബ്രേക്ക് ആയിട്ട് കിട്ടുന്നില്ല. ബ്രേക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നല്ലോ. ഇവിടെ മൊത്തം അടയ്ക്കാമരങ്ങളാണ്. അടയ്ക്കാമരത്തിൻ്റെ ഒരു അയ്യരി കളി. ചെറിയ റോഡൊക്കെ ഉണ്ട്. റോഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വാരിക്കിടക്കുന്നുണ്ട്. ആ വഴി പോകണ്ട. ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം ആ മലയുടെ മണ്ടയ്ക്ക. ഇതങ്ങോട്ടുള്ള വഴി ഇത്. നമുക്ക് പോകേണ്ട വഴി ഇതാണ്. ഈ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ നമ്മളിങ്ങനെ ഇങ്ങനെ കുമ്പിള വരുത്തത്തില്ല, ഇങ്ങനെ രണ്ട് ഇലകൾ തമ്മിൽ മടക്കിയിട്ട്. ആ ഒരു സംഭവം ഇത്. അതിൻ്റെ ഒരു മരം അത്. നമ്മൾ ടൗണിൽ എത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലിംഗപള്ളിയിലാണ്. ഇവിടെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്നൊരു പള്ളിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ദർഗയുണ്ട്. ആ ദർഗയിലാണ് സ്റ്റേ ചെയ്യും കാര്യങ്ങളെല്ലാം. പള്ളിക്കകത്ത് കിടക്കത്തൊന്നും ഇല്ല. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു ബിഗ് ബൈ.